നമസ്കാരം, ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ വാർത്തകളും വിശദമായി അറിയാം അര മണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. നിയന്ത്രണ രേഖയിൽ മാറ്റം വരുത്താനുള്ള ചൈനീസ് ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ നടത്തിയ ചർച്ചയിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ലഡാക്കിലെ എല്ലാ കയ്യേറ്റ മേഖലകളിൽ നിന്നും ചൈന പിന്മാറണം. ധക്സാൻ ഗോഗ്രാം മേഖലകളിൽ വാഗ്ദാനം ചെയ്ത പിന്മാറ്റം ഇനിയും പൂർണ്ണത്തിൽ നടപ്പാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ത്യ ചൈനയെ അതൃപ്തി അറിയിച്ചു. ഉഭയകക്ഷിതല ചർച്ച തുടരാൻ ചർച്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായി. സർക്കാരിന് വഴങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നാളെ നിശ്ചയിച്ചിരുന്ന കടതുറക്കൽ സമരം വ്യാപാരികൾ പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ അവസാന നിമിഷം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം പിൻവലിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ചർച്ചയ്ക്ക് വഴി തുറന്നതോടെ സമരത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നും വ്യാപാരി നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങൾ ഇപ്പം പിൻവലിക്കുകയാണ്. വെള്ളിയാഴ്ച രണ്ടു ദിവസം വെള്ളിയാഴ്ച ചർച്ചയാണ്. ചർച്ച ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം മുതലുള്ള ആവശ്യം. മുഖ്യമന്ത്രി നമ്മളെ വിളിച്ച് ചർച്ച ചെയ്തില്ല. ചർച്ചയും സമയം ഇഷ്ടംപോലെ എടുത്ത് ചർച്ച നടത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരേ ആവശ്യം വീട് നോക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങളെ പുറമേ നാളുകൾ നയിക്കുന്നില്ല. ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എടുക്കാം. എല്ലാവരും സഹായിക്കുന്നുണ്ട്, അതിനൊക്കെ നന്ദിയുണ്ട്. വെള്ളിയാഴ്ച തന്നെ തീരുമാനിക്കും. തൊട്ട ദിവസം തന്നെ തീരുമാനിക്കും. നാളെ സമരമില്ല. ഇല്ല. വിലക്ക് മറികടന്ന് കടകൾ തുറന്നാൽ നേരിടുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം വ്യാപാരികൾക്ക് പിന്തുണ അറിയിച്ച് രംഗത്തുവന്നു. മുഖ്യമന്ത്രിയുടേത് ധാർഷ്ട്യത്തിന്റെ ഭാഷയാണെന്നും വിരട്ടൽ കേരളത്തിൽ നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഒരു ധിക്കാരം നിറഞ്ഞ ജനങ്ങളോടും കച്ചവടക്കാരോടും ഒരു വെല്ലുവിളി നടത്തുന്നത് പോലത്തെ ഒരു പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. അവരോട് മുഖ്യമന്ത്രി ഒരു വിരട്ടിന്റെ ഭാഷയിൽ പറഞ്ഞത് ശരിയായില്ല. അത് ഇത് കേരളമാണ്, അങ്ങനെ ആരെയും വരട്ടാൻ നോക്കണ്ട, അങ്ങനെ പേടിപ്പിച്ചിട്ട് ഇവിടെ ഭരിക്കാമെന്ന് ആരും വിചാരിക്കും വേണ്ട. ആ രീതി മുഖ്യമന്ത്രി കൈവഴിയാണ്. അത് മുഖ്യമന്ത്രിയുടെ ഒരു പഴയ സ്റ്റൈൽ. ആ സ്റ്റൈൽ ഇവിടെ എടുക്കണ്ട, അത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എടുക്കേണ്ട സ്റ്റൈലാണ്. മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് നാട്ടിലെ സമരം ചെയ്യുന്ന ആളുകളെ വിരട്ടി അത് ചെയ്തുകളെ ഇത് ചെയ്തുകളെ ഒന്നും പേടിപ്പിക്കണ്ട. ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കും. മാന്യമായി ന്യായമായി സമരം ചെയ്യുന്ന ആളുകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശവും അധികാരവും ഈ സംസ്ഥാനത്തുണ്ട്. ആ അധികാരത്തെയൊന്നും മുഖ്യമന്ത്രിയുടെ പവർ ഉപയോഗിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വരണ്ട. അതൊന്നും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഒരു വിട്ടുവീഴ്ചയില്ല അക്കാര്യത്തിൽ. വ്യാപാരികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച BJP കോവിഡ് പ്രോട്ടോകോൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോക്ഡൌണിൽ മെല്ലെ മെല്ലെ ഇളവുകൾ ആണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇളവുകളല്ല ഇപ്പൊ നടക്കുന്നത്, അശാസ്ത്രീയമായ അടച്ചുപൂട്ടലിന് വീണ്ടും കേരളം വിധേയമാവുകയാണ്. ഇപ്പൊ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ അടച്ചിടലിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ന്യായവും പറയാൻ സർക്കാരിൻ്റെ ഭാഗത്തില്ല. സാധാരണ ലോക്ക്ഡൗൺ ഇളവുകൾ ഘട്ടം ഘട്ടമായി പൂർണ്ണമായി തുറക്കപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവ് ഹാജിക്കെതിരെ അപകീർത്തികരമായ മെസ്സേജുകൾ പ്രചരിപ്പിച്ച യൂത്ത് വിംഗ് മെമ്പർമാരെ നിയന്ത്രിക്കുന്നതിൽ പരാജയം സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരം ജില്ലാ പ്രസിഡന്റാണ് നടപടി കൈക്കൊണ്ടത്. ജില്ലയിലെ യൂണിറ്റുകളിലെ മുഴുവൻ യൂത്ത് വിംഗ് കമ്മിറ്റികളും ഉൾപ്പെടെയാണ് പിരിച്ചുവിട്ടത്. SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം. ചരിത്രത്തിൽ ആദ്യമായി വിജയശതമാനം 99 കടന്നു. 419651 പേർക്ക് ഉപരിപഠന യോഗ്യത. വിജയശതമാനം കൂടുതൽ കണ്ണൂരിൽ, കുറവ് വയനാട്ടിൽ. A+ നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ വർധന. പുനർമൂല്യനിർണയത്തിന് 17 മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നവർ 6 മാസത്തിനകം ലൈസൻസ് എടുക്കണമെന്ന് ഹൈക്കോടതി. തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്താണ് ലൈസൻസ് എടുക്കേണ്ടത്. ഇക്കാര്യം വ്യക്തമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ ഉടൻ പുതു നോട്ടീസ് പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇനി വളർത്തുമൃഗങ്ങളെ വാങ്ങുന്നവർ 3 മാസത്തിനകം ലൈസൻസ് എടുക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവരണം. ആവശ്യമെങ്കിൽ ലൈസൻസ് ഫീസ് ഏർപ്പെടുത്താവുന്നതാണെന്നും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. അടിമലത്തുറ ബീച്ചിൽ വളർത്തുനായിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്.
തിരുവനന്തപുരം നഗരസഭയിലെ ആനയറ ഭാഗത്ത് 3 കിലോമീറ്റർ ചുറ്റളവിൽ സിക്ക വൈറസ് ക്ലസ്റ്റർ കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും, അമിത ഭീതി വേണ്ട, അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സിക്ക പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംഘം ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ പരിഹരിക്കുമെന്ന് DMO ഡോക്ടർ കെ എസ് ഷിനു പറഞ്ഞു. സിക്ക സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു. സംസ്ഥാനത്ത് ഇന്ന് 15,637 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് രോഗികളുടെ എണ്ണം 2,000 മുകളിലെത്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.3%. കഴിഞ്ഞ ദിവസം ഉണ്ടായ 128 മരണം കോവിഡ് കാരണമാണെന്നും സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 14,938. 66 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 155,882 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരിൽ നേരിയ വർധന. 24 മണിക്കൂറിനിടെ 38,792 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 624 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസത്തിൽ നിന്നും പ്രതിദിന രോഗികളിൽ 23% വർധനവ് രേഖപ്പെടുത്തി. 75% കേസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളം, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ്. റഷ്യൻ നിർമ്മിത സ്പുട്നിക് വാക്സിന് സെപ്റ്റംബറോടെ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിക്കുമെന്ന് RDIF അറിയിച്ചു. സ്ത്രീധനത്തിനെതിരെ യോജിച്ച പോരാട്ടം വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീധന മരണങ്ങൾ അംഗീകരിക്കാനാകില്ല. സ്ത്രീധനം ആവശ്യപ്പെടുന്നവരോട് നോ പറയാൻ പെൺകുട്ടികൾ ധൈര്യം കാണിക്കണം. ഉന്നത വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് മുൻപ് വിദ്യാർത്ഥികളിൽ നിന്ന് സ്ത്രീധനം വാങ്ങില്ലെന്ന സത്യവാങ്മൂലം എഴുതി വാങ്ങണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. ഗാന്ധിഭവനിലെ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. Any transaction on the demand of the dowry seekers is taking place. And if they come to know that such thing is happening, then they should have the courage to say no and do not attend the marriage and make it public that this is the reason why they are not attending despite receiving the invitation. ഉപവാസത്തിന് രാഷ്ട്രീയമില്ലെന്നും സ്ത്രീധനത്തിനെതിരെയുള്ള ഉപവാസത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഗവർണർ വ്യക്തമാക്കി. പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉപവാസത്തിന് ഉണ്ടെന്നും ഗവർണർ പറഞ്ഞു. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഉപവാസം വൈകിട്ട് 6 അവസാനിച്ചത്. ISRO ചാരക്കേസിൽ അമേരിക്കൻ ബന്ധം പരോക്ഷമായി സൂചിപ്പിച്ച് നമ്പി നാരായണൻ. US ബന്ധം തകർക്കരുതെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഗൂഢാലോചനയെക്കുറിച്ച് പരാതിപ്പെടാതിരുന്നതെന്ന് നമ്പിനാരായണൻ കോടതിയെ അറിയിച്ചു. ചാരക്കേസിൽ ആദ്യം മുതലുള്ള കേസ് ഡയറികളും ജയിൻ കമ്മിറ്റി റിപ്പോർട്ടും ഹാജരാക്കാൻ തിരുവനന്തപുരം ജില്ലാ കോടതി CBIയോട് നിർദ്ദേശിച്ചു. അതേസമയം ചാരക്കേസിൽ നമ്പിനാരായണനെ പ്രതിയാക്കിയത് IBയും റോയും പറഞ്ഞിട്ടാണെന്ന വാദം CB മാത്യൂസ് കോടതിയിൽ ആവർത്തിച്ചു. 1996 CBI നൽകിയ അന്തിമ റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ കളയണമെന്നും ചാരക്കേസ് ശരിയായി അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുമെന്നും CB മാത്യൂസ് വാദിച്ചു. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മറിയം റഷീദയും ഫൌസിയ ഹസനും. ദേശീയ സുരക്ഷാ നിയമം ചുമത്തപ്പെട്ട് 1 ക്രൂരമായ പീഡനത്തിന് ഇരകളായെന്നും പ്രതികളിൽ നിന്ന് തുക ഈടാക്കി നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അതേസമയം കേസിലെ ഗൂഢാലോചന CB മാത്യൂസിന് വ്യക്തമായിരുന്നതായും എന്നാൽ അദ്ദേഹവും ഇതിന്റെ ഭാഗമായി മാറിയെന്നും മാലി വനിതകൾ ആരോപിക്കുന്നു. കേസിനാസ്പദമായ സംഭവം ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷമാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാലി സ്വദേശിനികൾ കോടതിയെ സമീപിച്ചത്. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. കേസിൽ പോലീസ് ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയെ അപമാനിക്കാനുള്ള ശ്രമമാണ് ഉള്ളതെന്നും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും 1.5 മണിക്കൂറിനകം ചോദ്യം ചെയ്തതിനു ശേഷം കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം അന്വേഷണം പ്രധാനമായിട്ടും പരാതിക്കാരന്റെ കോൾ ലിസ്റ്റിൽ ആരൊക്കെ വിളിച്ചു എന്നുള്ളവരെ കുറിച്ചും അവരെയൊക്കെ അറിയാമോ എന്നുള്ള കാര്യം അവർ ചോദിച്ചു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വിചിത്രമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഈ കേസിൽ ഒരു തരത്തിലും പാർട്ടിയെ ബന്ധിപ്പിക്കാൻ ആവില്ല എന്ന് ഉറപ്പായിട്ടും ഒരു രാഷ്ട്രീയ നാടകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതല്ല, ഇത് രാഷ്ട്രീയ യജമാനന്മാർ ചെയ്യിക്കുന്നതാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വർണ്ണക്കടത്ത് കാജറിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 അറസ്റ്റിൽ.
കൊടുവള്ളി സ്വദേശികളായ നൌഷാദ്, മുഹമ്മദ് സാലിഹ്, സൈഫുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. കൊടുവള്ളി സംഘം തട്ടിക്കൊണ്ടുപോയ അഷ്റഫിനെ പരിക്കേൽപ്പിച്ച ശേഷമാണ് വഴിയരികിൽ ഉപേക്ഷിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. സ്വർണ്ണക്കടത്ത് സംഘത്തിലെ കാരിയറാണെന്ന് അഷ്റഫ് സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പ്രവാസി അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത് ഗൂണ്ടാ നേതാവ് മോനായിയും സംഘവും. കൊടുവള്ളി സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതി കൂടിയായ മോനായി വെളിപ്പെടുത്തുന്നു. സ്വർണം കവർച്ച ചെയ്ത കൊടിസുനി ഉൾപ്പെടുന്ന കണ്ണൂർ സംഘത്തിന് തിരിച്ചടി നൽകുമെന്ന് ഭീഷണി മുഴക്കുന്ന മോനായിയുടെ ശബ്ദ സന്ദേശം 24 ലഭിച്ചു. ഏത് കൊടിസുനി അല്ല, ആര് പ്രൊട്ടക്ട് ചെയ്താലും നമ്മുടെ മുതൽ കൊണ്ടുപോയി നമ്മൾ കൊണ്ടുപോകും. ഇനി ഗോൾഡ് കട്ട് ചെയ്യുന്നവർക്കൊരു പാഠമായി കൊയിലാണ്ടി അഷ്റഫ്. കൊടിസുനിയല്ല, ആര് സംരക്ഷിച്ചാലും തട്ടിയെടുത്ത സ്വർണം കൊണ്ടുവരുമെന്നും മോനായി വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം പൊട്ടിച്ച കണ്ണൂർ സംഘത്തിന് തിരിച്ചടി നൽകുമെന്നും ഗുണ്ടാ നേതാവായ മോനായി ഭീഷണി മുഴക്കുന്നു. പിന്നെ കുറേമാരും കണ്ണൂർ പൊട്ടിച്ചിട്ട് നിൽപ്പുണ്ട്, ഒറ്റ ഒരുത്തിനെ വിടത്തില്ല. അത് എവിടം വരെ പോവാ, അവിടം വരെ പോവും. നിങ്ങൾക്കിപ്പോൾ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലല്ലോ. വാ, ഇറങ്ങി വാ, നമുക്ക് നോക്കാം ഗുണ്ടായിസ് എന്താണെന്ന് കാണിച്ചു തരാം. പാർട്ടിയുടെ തണലിൽ നിന്ന് വെല്ലുവിളിക്കുക, ഓരോരുത്തരെ കൊന്നിട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് കേരളത്തിലെ റോഡ് വികസനത്തിന് പിന്തുണയറിയിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിലൂടെയുള്ള 11 റോഡുകൾ ഭാരത് മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള ചൊവ്വ, മടിക്കേരി, മൈസൂരു വരെ നീളുന്ന റോഡിന്റെ കേരളത്തിലെ സ്ട്രെച്ച് ദേശീയപാതയെ ഉയർത്തും. കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടുനിന്നു. പാരിപ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ നീളുന്ന 80 കിലോമീറ്റർ റിംഗ് റോഡ് നിർമ്മിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനവും സാമ്പത്തിക സാധ്യതകളും കണക്കിലെടുത്താവും 4,500 കോടി രൂപയുടെ പുതിയ പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഇനി ജനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. സഹകരണം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻപ് ഒരു LDF സർക്കാരിനും നേടാനാകാത്ത വിജയമാണ് പിണറായി സർക്കാരിന് ലഭിച്ചതെന്ന് CPIM PB അംഗം പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. കേരളത്തിലേത് ബദൽ രാഷ്ട്രീയത്തിന്റെ വിജയമെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു. और LDF के गठबंधन को इस तरह की भारी जीत पहले हुई नहीं है. തുടർഭരണം നേടിയ പിണറായി വിജയന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി നൽകിയ സ്വീകരണത്തിലാണ് ഇരു നേതാക്കളുടെയും പരാമർശം. സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. GST നഷ്ടപരിഹാര കുടിശ്ശിക, വായ്പാ പരിധി ഉയർത്തൽ എന്നിവ ചർച്ചയാകും. 4,521 കോടി രൂപയുടെ GST നഷ്ടപരിഹാര കുടിശ്ശിക കേരളത്തിന് ലഭിക്കാറുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വായ്പാ പരിധി ഉയർത്തണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് ആവശ്യപ്പെടും. GST കുടിശ്ശിക വിഷയം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവാകാൻ രാഹുൽ ഗാന്ധി സന്നദ്ധനായില്ല. ലോക്സഭാ കക്ഷി നേതൃനിരയിൽ പാളിച്ചയുണ്ടെന്ന വാദം രാഹുൽ ഗാന്ധി അംഗീകരിച്ചില്ല. നിലവിലുള്ള അധിർ രഞ്ജൻ ചൌധരിയെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഒരാൾക്ക് ഒരു പദവി എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അധിർ രഞ്ജൻ ചൌധരിയെ മാറ്റാൻ ആലോചിച്ചത്. നിലവിൽ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അതേസമയം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതല തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. IT നിയമത്തിന്റെ 66A വകുപ്പ് അനുസരിച്ച് കേസെടുക്കരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. നേരത്തെ ഈ വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. 2015 ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ച ശേഷവും ഈ വകുപ്പ് ഉപയോഗിച്ച് രാജ്യത്ത് ഇപ്പോഴും കേസെടുക്കുന്നതിൽ സുപ്രീംകോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നു.
കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ വർധന. 17% നിന്ന് 28% വർധന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതോടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ കാര്യമായ വർധനയുണ്ടാകും. 2021 ജൂലൈ 1 മുതലാണ് പുതുക്കിയ DA ബാധകമാവുക. 50 ലക്ഷം ജീവനക്കാർക്കും 65 ലക്ഷത്തിലധികം പെൻഷൻകാർക്കും വർധനവിന്റെ ഗുണം ലഭിക്കും. രാജ്യസഭയിലെ ഭരണകക്ഷിയുടെ പുതിയ നേതാവായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ നിയമിച്ചു. മുൻപ് കക്ഷി നേതാവായിരുന്ന തവാർചന്ദ് ഗെലോട്ട് കർണാടക ഗവർണറായി സ്ഥാനമേറ്റ പശ്ചാത്തലത്തിലാണ് ഗോയലിനെ നിയമിച്ചത്. നേരത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ഗോയൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം വ്യവസായം, വാണിജ്യം, ഉപഭോക്തൃകാര്യം തുടങ്ങിയ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത്. ജൂലൈ 19 പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് ഗോയലിന്റെ നിയമനം. സംസ്ഥാനത്തെ സിനിമാ ഷൂട്ടിംഗുകൾ തമിഴ്നാട്ടിലേക്കും തെലങ്കാനയിലേക്കും മാറ്റുന്നു. മോഹൻലാൽ നായകനാവുന്നതുൾപ്പെടെ 7 സിനിമകളാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചിത്രീകരണം മാറ്റിയത്. ചിത്രീകരണത്തിന് കേരളത്തിൽ അനുമതി ഇല്ലാത്തതിനെ തുടർന്നാണ് ഈ തീരുമാനം. വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും കേരളത്തിൽ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള അനുമതി നൽകണമെന്നും ഫെഫ്ക ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ അടിയന്തരമായി പ്രതിസന്ധിയിൽ ഇടപെടണമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പരിമിതമായിട്ടുള്ള ആളുകളെ വെച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അനുമതി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഇതുവരെ ഒരു തീരുമാനവും വന്നിട്ടില്ല. അപ്പോൾ കാത്തിരുന്ന് ഈ ഷൂട്ടിങ്ങുകൾ ഇവിടെ നടക്കാൻ ഉടനെ സാഹചര്യമില്ലാന്ന് മനസ്സിലാക്കി അതെല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് ജൂനിയർ ഡെന്റൽ ഡോക്ടേഴ്സിന്റെ പരാതി. കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഡെന്റൽ നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുന്നു. അതേസമയം ഡെന്റൽ ഡോക്ടേഴ്സിന്റെ സമരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. നാളെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വാരാണസിയിലെ പൊതുസമ്മേളനം വിവാദത്തിൽ. ആൾക്കൂട്ടങ്ങൾ കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നു എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി തന്നെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെയാണ് വിവിധ സംഘടനകൾ എതിർക്കുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. ഈ വർഷം ആദ്യമായി സ്വന്തം മണ്ഡലത്തിലെത്തുന്ന പ്രധാനമന്ത്രി 1500 കോടിയുടെ വികസന പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും നടത്തും. ഇതിന് തുടർച്ചയായാണ് പൊതുസമ്മേളനം. അട്ടപ്പാടിയിലെ തമിഴ്നാട് അതിർത്തിയായ ആനക്കെട്ടിയിൽ ആന്ത്രാക്സ് ബാധയെ തുടർന്ന് കാട്ടാന ചെറിയ സംഭവത്തിൽ ജാഗ്രത നടപടികളുമായി മൃഗസംരക്ഷണ വകുപ്പ്. അതിർത്തിയിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങി. അപകടകാരിയായ വൈറസ് ആയതിനാലാണ് പാലക്കാട് ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രത നടപടി തുടങ്ങിയത്. 3 ദിവസത്തേക്ക് മൃഗങ്ങളെ വനപ്രദേശത്തേക്ക് മേയാൻ വിടരുന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ആനക്കെട്ടി ചെക്ക് പോസ്റ്റ് വഴി 15 ദിവസത്തേക്ക് ഇരുഭാഗത്തേക്കും മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിലെ സംസ്കൃതം സാഹിത്യ വിഭാഗം പരീക്ഷയുടെ 276 ഉത്തരപേപ്പറുകൾ കാണാതായി. ജനുവരിയിൽ നടന്ന പരീക്ഷയുടെ ഉത്തരപേപ്പറുകളാണ് കാണാതായത്. അതേസമയം സംഭവത്തിൽ PG സംസ്കൃത സാഹിത്യത്തിലെ പരീക്ഷ ചുമതലയുള്ള KA സംഗമേഷിനെ സസ്പെൻഡ് ചെയ്തു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ സിൻഡിക്കേറ്റിന്റെ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 3-അംഗ സമിതിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് റിസൾട്ട് വിടാൻ വേണ്ടി നോക്കുമ്പോഴാണ് സംസ്കൃത സാഹിത്യ വിഭാഗത്തിൽ നിന്ന് ഈ ആൻസർ ബുക്കുകളോ ഗ്രേഡ് ഷീറ്റുകളോ കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാകുന്നത്. HOD പറയുന്നത് അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ചെയർമാൻ പറയുന്നു ഞാനിതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് വരെ അദ്ദേഹവും പറയും. ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള സംഘം സജീവം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സംഘത്തിന്റെ പ്രവർത്തനം. അധ്യാപകരാണെന്ന് പറഞ്ഞും സുഹൃത്ത് ചമഞ്ഞും ബന്ധം സ്ഥാപിക്കുന്ന ഇവർ വിദ്യാർത്ഥികളുടെ അശ്ലീല ദൃശ്യങ്ങൾ സ്വന്തമാക്കിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. കരുവാരക്കുണ്ടിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഈ സംഘത്തിന്റെ കെണിയിൽ 3-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. രക്ഷിതാവിനോട് അവിടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരാതി കൊടുക്കാനും പിന്നെ നമ്മൾ സ്കൂളിന്റെ വകയിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ CI പരാതി കൊടുത്തിട്ടുണ്ട്. കോളുകൾ മിക്കതും വരുന്നത് ഗൾഫ് നമ്പറുകളിൽ നിന്നും നെറ്റ് നമ്പറുകളിൽ നിന്നുമായതിനാൽ അന്വേഷണം ഗൾഫിലുള്ള മലയാളികളടങ്ങുന്ന സംഘത്തിലേക്കാണ് നീങ്ങുന്നത്. സംസ്ഥാനത്തെ 9 ജില്ലകളിലെ 15 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ അടുത്ത മാസം 11 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ 11 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, മലപ്പുറത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും തിരുവനന്തപുരം, എറണാകുളം, വയനാട് ജില്ലകളിലെ ഓരോ മുനിസിപ്പാലിറ്റി വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നതായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു.
സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴയും കാറ്റും കനത്തേക്കും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മഠത്തിൽ താമസിക്കവേ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് പോലീസ് സംരക്ഷണം ഒരുക്കാനാകില്ലെന്ന് ഹൈക്കോടതി. മറ്റെവിടേക്കെങ്കിലും മാറി താമസിച്ചാൽ സുരക്ഷ നൽകാമെന്നും കോടതി വ്യക്തമാക്കി. സിവിൽ കോടതിയിലെ കേസ് തീരും വരെയെങ്കിലും മഠത്തിൽ പോലീസ് സുരക്ഷയിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യവും കോടതി നിരസിച്ചു. അതേസമയം പോലീസ് സുരക്ഷ ഇല്ലെങ്കിലും മഠത്തിൽ തന്നെ തുടരാനാണ് തീരുമാനമെന്ന് സിസ്റ്റർ ലൂസി ആവർത്തിച്ചു. എന്നാൽ മഠത്തിൽ നിന്നും പുറത്തായാൽ തനിക്ക് പോകാൻ ഇടമില്ലെന്നും തെരുവിലേക്ക് ഇറക്കിവിടരുതെന്നും സിസ്റ്റർ ലൂസി കോടതിയിലും പുറത്തും വ്യക്തമാക്കി. ഞാൻ കൊടുത്തത് പോലീസ് പ്രൊട്ടക്ഷനാണ്, പക്ഷെ അതിന് മുകളിൽ ഇന്ന് കേട്ട വിധികർത്താവായിട്ടിരുന്ന ജഡ്ജി പറയുന്നത് സിസ്റ്റർ മഠത്തിന് പുറത്തു പോകണം, പുറത്തു പോയാൽ സംരക്ഷണം തരാം, അകത്ത് സംരക്ഷണം തരില്ല. അകത്ത് ഞാൻ എങ്ങനെയാണ് തെരുവിലേക്ക് എറിയുന്നത്? എന്നോട് പുറത്തു പോകുമ്പോൾ ഞാൻ എവിടെ പോയിട്ട് താമസിക്കുന്നത്? എന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സന്യാസം തെരുവിൽ വലിച്ചെറിയപ്പെടില്ലേ? എന്ത്, നമുക്കിവിടെ അന്തസ്സോടെ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്ത് സാഹചര്യം ഉള്ളത് എന്നതിന്റെ സാഹചര്യത്തിൽ. അഭിഭാഷകനെ ഒഴിവാക്കി സിസ്റ്റർ ലൂസി സ്വന്തമായാണ് കേസ് വാദിച്ചത്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു കന്യാസ്ത്രീ സ്വന്തം കേസിൽ സ്വയം വാദിക്കാൻ ഹാജരായത്. കേസ് വിധി പറയാനായി കോടതി മാറ്റി. വാളയാർ കേസിൽ സാക്ഷികളുടെയും പെൺകുട്ടികളുടെയും രക്ഷിതാവിന്റെയും മൊഴിയെടുപ്പ് പൂർത്തിയായി. രാവിലെ 11 ആരംഭിച്ച മൊഴിയെടുക്കൽ 3:30 പൂർത്തിയായത്. പെൺകുട്ടികളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ഷെഡിൽ നിന്നും വീണ്ടും പരിശോധന നടത്താനും CBI തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. CBI തിരുവനന്തപുരം യൂണിറ്റ് DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊല്ലത്തെ വിസ്മയ കേസിൽ അഡ്വക്കേറ്റ് ജി മോഹൻരാജനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കി ആക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് കുടുംബം ആവശ്യം അറിയിച്ചത്. പോലീസ് നിർദ്ദേശിച്ച പട്ടികയിലും ഉത്രാബ് കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ ജി മോഹൻരാജനാണ് പ്രഥമ പരിഗണന. കേസിന്റെ ഗൌരവ സ്വഭാവം പരിഗണിച്ചാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് തുടക്കത്തിൽ തന്നെ പോലീസ് നിലപാടെടുത്തത്. പ്രതി കിരൺ വിസ്മയുടെ വീടാക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് പോലീസ് നിയമോദ്ദേശം തേടുകയും ചെയ്യും. കരിപ്പൂർ സ്വർണ്ണക്കെടുത്ത് കേസിൽ അർജുൻ നായങ്കിയുടെ ഭാര്യയ്ക്ക് വീണ്ടും നോട്ടീസ്. നാളെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കസ്റ്റംസ് പറയുന്നു. ലിയണൽ മെസ്സി ബാഴ്സലോണയിൽ തുടരുമെന്ന് റിപ്പോർട്ട്. ബാഴ്സലോണയുമായുള്ള കരാർ 5 വർഷത്തേക്ക് നീട്ടി. മെസ്സി 50% ശമ്പളം കുറയ്ക്കും. മെസ്സി കരാർ പുതുക്കിയ വിവരം ബാഴ്സലോണ ഔദ്യോഗികമായി അറിയിക്കും. കരാർ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് പുതുക്കിയ കരാർ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. ബോർഡുമായി നിലനിർന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ മെസ്സി നേരത്തെ ക്ലബ് വിടാൻ തീരുമാനം എടുത്തിരുന്നു. ജമ്മുകശ്മീരിൽ വീണ്ടും ഡ്രോൺ കണ്ടെത്തി. നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഡ്രോൺ കണ്ടെത്തിയത്. 2 ആഴ്ചയ്ക്കിടെ 5ാം തവണയാണ് ഡ്രോൺ കണ്ടെത്തുന്നത്. അർണിയ മേഖലയിലെ നിയന്ത്രണ രേഖയിലാണ് വീണ്ടും ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി 9:50 200 മീറ്റർ ഉയരത്തിലുള്ള ഡ്രോൺ BSFന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഡ്രോണിന് നേരെ വേടിയുതിർത്തു. അതിർത്തിയിൽ നിന്നും പാക് അധീന കശ്മീർ ഭാഗത്തേക്കാണ് ഡ്രോൺ പോയത്. പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്ന് BSF അറിയിച്ചു. രാജ്യത്ത് പുതിയ മാസ്റ്റർ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനെ നിയന്ത്രിച്ച് RBI. മാസ്റ്റർ കാർഡ് ഏഷ്യ പസഫിക് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇത് സംബന്ധിച്ച് RBI നിർദ്ദേശം നൽകി. രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് ഈ മാസം 22 മുതൽ പുതിയ മാസ്റ്റർ കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് ചെയ്യാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. പേയ്മെന്റ് ഡാറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച കണ്ടതിനെ തുടർന്നാണ് നടപടി. പഞ്ചാബിൽ നവജോത് സിംഗ് സിദ്ധുവിന്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം കോൺഗ്രസ് വിട്ട് ആം ആദ്മിയിൽ ചേരാൻ നീക്കങ്ങൾ തുടങ്ങി. സിദ്ധുവിനെയും അനുയായികളെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാളും സൂചിപ്പിച്ചു. അതേസമയം അവസാന ശ്രമം എന്ന നിലയിൽ 2 ദിവസത്തിനുള്ളിൽ സിദ്ധുവിന് പാർട്ടിയിൽ സ്ഥാനം നിർണ്ണയിച്ച് നൽകാമെന്നാണ് AICCയുടെ ഇപ്പോഴത്തെ വാഗ്ദാനം. ആം ആദ്മി പാർട്ടിയെ പ്രശംസിച്ച് സിദ്ധു ട്വീറ്റ് ചെയ്തതോടെയാണ് വിമത വിഭാഗത്തിന്റെ ആം ആദ്മി പ്രവേശന നീക്കം വ്യക്തമായത്. 24 from News Headquarters, Kochi.